ഗുഡ് മോർണിംഗ്. ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ റേഡിയോളജിയില് നമ്മൾ റേഡിയേഷൻ റിസ്കുകൾ ആണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. റേഡിയേഷൻ റിസ്കുകൾ, അതിൽ സിവിയർ എഫക്റ്റും പറഞ്ഞു, ക്രോണിക് എഫക്റ്റും പറഞ്ഞു. ഓക്കെ, ഇത്രയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ റെഗുലേറ്ററി ബോർഡ് ആണ് നോക്കുന്നത്. റെഗുലേറ്ററി ബോർഡ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അപ്പൊ അവിടെ ഫസ്റ്റ് തന്നെ എക്സ്പാൻഡഡ് ഫോം നമ്മൾ പഠിക്കണം. AERB, എക്സ്പാൻഡഡ് ഫോം, എക്സ്പാൻഡ് AERB. ഇതാണ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അപ്ലൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് ദ പ്രൊഫിഷ്യന്റ് അതോറിറ്റി ഓഫ് ദ റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാൻറ്റിംഗ് റിന്യൂവൽ, വിഡ്രോവൽ ആൻഡ് റീവൊക്കേഷൻ കോൺസ്റ്റൻസ്. റീവൊക്കേഷൻ എന്ന് വെച്ചാൽ അസാധുവാക്കല്, അസാധുവാക്കൽ സമ്മതം. ഓക്കെ, കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ സമ്മതം, അസാധുവാക്കൽ സമ്മതം ആണ് റീവൊക്കേഷൻ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, ന്യൂക്ലിയർ റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ള ഫെസിലിറ്റി ഉള്ള റിന്യൂവല്, റിന്യൂ ചെയ്യുന്നത്, വിഡ്രോവൽ, റീവൊക്കേഷൻ കോൺസ്റ്റൻസ് എന്നിവ നൽകുന്നതിനുള്ള റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ AERB ഔട്ട്ലൈൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ AERB എന്ന് പറഞ്ഞത് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ദ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB ഔട്ട്ലൈൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് ദ പ്രൊഫിഷ്യന്റ് അതോറിറ്റി ആസ് ദ റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാൻറ്റിംഗ്. ഗ്രാൻറ്റ് ചെയ്യാറിയാൽ അനുവദിക്കുക, റിന്യൂവൽ പുതുക്കുക, വിഡ്രോവൽ വിഡ്രോ ചെയ്യുക, റീവൊക്കേഷൻ കോൺസ്റ്റൻസ്. റീവൊക്കേഷൻ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് അസാധുവാക്കുന്നത്, അസാധുവാക്കൽ സമ്മതം. ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസ് ഉള്ള സൗകര്യങ്ങൾക്കുള്ള റിന്യൂവല്, വിഡ്രോവല്, റീവൊക്കേഷൻ കോൺസ്റ്റൻസ് എന്നിവ നൽകുന്നതിനുള്ള റെഗുലേറ്ററി ബോർഡ് എന്ന നിലയില് സെൻട്രൽ ഗവൺമെന്റിന്റെ AERB എന്ന് പറയുന്നത് ഒരു അതോറിറ്റി, അത് പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. ഇസ് എ പ്രൊഫിഷ്യന്റ് അതോറിറ്റി ആസ് എ റെഗുലേറ്ററി ബോർഡ്. റെഗുലേറ്ററി ബോർഡ് എന്ന നിലയില് AERB ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. ഒന്നുകൂടി പറയാം, ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള സൗകര്യങ്ങൾക്കുള്ള റിന്യൂവല്, വിഡ്രോവല്, ഗ്രാൻറ്റിംഗ്, റീവൊക്കേഷൻ കോൺസ്റ്റൻസ് എന്നിവ നൽകുന്നതിനുള്ള റെഗുലേറ്ററി ബോർഡ് എന്ന നിലയില് സെൻട്രൽ ഗവൺമെന്റിന്റെ AERB എന്ന് പറയുന്നത് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റിയാണ്. ഒരു AERB എന്ന് പറഞ്ഞ ഒരു അതോറിറ്റിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ വരുന്നതാണ്. ഓക്കെ, ഔട്ട്ലൈൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഇസ് ദ പ്രൊഫിഷ്യന്റ് അതോറിറ്റി ആസ് ദ റെഗുലേറ്ററി ബോർഡ്. റെഗുലേറ്ററി ബോർഡ് എന്ന നിലയില് എന്തൊക്കെയാണ്? ഫോർ ഗ്രാൻറ്റിംഗ്, റിന്യൂവൽ, വിഡ്രോവൽ ആൻഡ് റീവൊക്കേഷൻ കോൺസ്റ്റൻസ് ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. ഓക്കെ, ഇനി അതിനകത്ത് ഡയഗ്നോസ്റ്റിക് ഏരിയ ആണ്. റേഡിയോളജിയിലെ ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. വൺ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയേ, റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് ദാറ്റ് പീപ്പിൾ കെൻ നോട്ട് കം 1 meter ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. നോക്കിയേ, സെക്ലൂഡഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുക, ഒറ്റപ്പെടുക, സെക്ലൂഡഡ്. റേഡിയോളജി റൂം ആർ സെക്ലൂഡഡ്. റേഡിയോളജി റൂം എങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കണം? ദാറ്റ് പീപ്പിൾ കെൻ നോട്ട് കം 1 meter ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് വാൾ. ആ പുറമുള്ള വാളിൽ നിന്ന് 1 meter ഡിസ്റ്റൻസ് വേണം. അല്ലാതെ നമ്മൾ അത് നേരെ ആ റേഡിയോളജി റൂമിലേക്ക്, അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്ത റൂമിലേക്ക് ആവരുത്. അപ്പൊ പുറം ഭിത്തിയിൽ നിന്നും കുറച്ച്, അത് എത്ര പറഞ്ഞേക്കുന്നത്, 1 meter ഡിസ്റ്റൻസ് വേണം.
അപ്പോ ആളുകൾക്ക് നേരിട്ട് അങ്ങോട്ട് കയറാതെ അതെന്ത് ചെയ്യണം, ഒരു ഒറ്റപ്പെട്ട് നിർത്തണം എന്നാ പറഞ്ഞേക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ, അപ്പൊ നമ്മള് പുറമെ ഓപ്പറേഷൻ തിയേറ്ററിന് ഗ്ലാസ്സിൽ വലിയതായിട്ട് എഴുതിയിട്ടുണ്ടോ, ആ ഡോറ് തുറന്ന് അപ്പൊ തന്നെ നമ്മൾ തിയേറ്ററിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടി ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മെയിൻ അവിടെ ഈ എൻട്രൻസിൽ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ നിന്നും കുറെ ദൂരെ പോയിട്ട് വേണം തിയേറ്ററിലേക്ക്. അവിടെ വേറെ ഡോറും ഉണ്ടായിരിക്കും. അങ്ങനെ അതെന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഡയറക്റ്റ് പെട്ടെന്ന് കയറരുത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. റേഡിയോളജി റൂം എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ, ആർ സെക്ലൂഡഡ്, ഒറ്റപ്പെട്ട് നിർത്തണം. റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ് ദാറ്റ് പീപ്പിൾ കാനോട്ട് കം 1 meter of its outside wall. പുറത്തിൽ നിന്നും 1 meter ഡിസ്റ്റൻസ് ആളുകൾ അവ നേരിട്ട് അവിടെ വരാത്ത രീതിയിൽ കുറച്ച് ഡിസ്റ്റൻസ് വേണം. 1 meter ഒരു ഡിസ്റ്റൻസ് വേണം പുറം ഭിത്തിയിൽ നിന്ന്, ഔട്ട്സൈഡ് വാളിൽ നിന്ന് 1 meter ആയിരിക്കണം ആളുകള് പെട്ടെന്ന് അകത്തേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ. രണ്ടാമത്തെ, ദ വിൻഡോസ് ആർ അവോയ്ഡഡ് ടു ലെസൺ. ലെസൺ എന്ന് പറഞ്ഞാൽ എന്താ, കുറയ്ക്കുക, റെഡ്യൂസ്. വിൻഡോസ് ആർ അവോയ്ഡഡ്, വിൻഡോസ് ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യണം. ടു ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. അപ്പൊ നിറച്ച വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വിൻഡോയും കൂടെ ആ റേഡിയേഷൻ പുറത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകും അല്ലെ. അപ്പൊ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആ റേഡിയേഷൻ ഏൽക്കാനായിട്ട് ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് റേഡിയോളജി റൂമില് വിൻഡോസ് അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞേക്കുന്നത്. വിൻഡോസ് ആർ അവോയ്ഡഡ് എന്തിനു വേണ്ടിയിട്ടാ, ടു ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. ഈ തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് ഒഴിവാക്കണം. ക്ലിയർ ആയോ രണ്ട് പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്, ഓൾ വാൾസ് ആൻഡ് ഡോർസ് ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. കണ്ടോ, അത് വെറുതെ നമ്മൾ പെയിന്റ് ചെയ്താൽ പോരാ, എല്ലാ വാൾസും ഡോർസും നല്ല ക്വാളിറ്റി ഇല്ല, വാഷബിൾ പെയിന്റ്സ്, വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഇല്ല വാഷബിൾ പെയിന്റ്സ് കൊണ്ട് ഡോറും വാൾസും ഒക്കെ പെയിന്റ് ചെയ്യണമെന്ന പറഞ്ഞേക്കുന്നത്. All walls and doors to be painted washable paints of good quality. Okay. Next, fourth point is okay. Ask for to VARC, Wafa Atomic Research Center. അതിന്റെ expanded form പഠിക്കണം. VARC, Wafa Atomic Research Center. Mumbai, the walls of the radiology rooms should be 9 inch thick. കോൺക്രീറ്റ് വാൾ ഓർ 14 inch തിക്ക്, അവിടെ ഒരു ഇതുണ്ട്, അവിടെ തിക്ക് മേസണറി വാൾസ് എന്ന് മതി കേട്ടോ. VRI എന്ന് എഴുതിയിട്ടുണ്ട്, അത് വെട്ടിക്കളഞ്ഞത്. ഓക്കെ, മേസണറി വാൾസ്. ഇപ്പൊ മുംബൈയില് VARC അനുസരിച്ച്, അക്കോർഡിംഗ് ടു VARC, മുംബൈയിലെ വാൾസ് എങ്ങനെയാണ്, റേഡിയോളജി റൂമിന്റെ വാൾസ് ഷുഡ് ബി 9 inch തിക്ക്, 9 inch തിക്കിലുള്ള കോൺക്രീറ്റ് വാൾസ് ആയിരിക്കും. ആൻഡ് 14 inch തിക്ക് മേസണറി വാൾസ്, മേസണറി എന്ന് വെച്ചാൽ കൽഭിത്തിയും കൊണ്ട് കല്ലും കൊണ്ട് പണിത വാൾസ് 14 inch തിക്കിലും ആയിരിക്കും. ഓക്കെ, As per to VARC, the Mumbai, the walls of the radiology room should be 9 inch thick concrete wall or 14 inches thick masonry walls. In the next പോയിന്റ്, ഫിഫ്ത് പോയിന്റ്, കീപ് മിനിമം ഫർണിച്ചർ. പിന്നെ റേഡിയോളജി റൂമില് നമ്മൾ ഒരുപാട് ഫർണിച്ചർ ഒന്നും ഇടാൻ പാടില്ല, വളരെ ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് ഫർണിച്ചർ മാത്രം യൂസ് ചെയ്താൽ മതി. കീപ് മിനിമം ഫർണിച്ചർ, മിനിമം ഫർണിച്ചർ കീപ്പ് ചെയ്യണം. നെക്സ്റ്റ്, പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകള്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ വിൻഡോസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞായിരുന്നു. സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു വിൻഡോസ് ഒഴിവാക്കണം, എന്തിനു വേണ്ടിയിട്ടാ, ആ വിൻഡോയിൽ കൂടെ റേഡിയേഷൻ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് റേഡിയോളജി റൂമില് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് പകരം അപ്പൊ വെന്റിലേഷൻ വേണ്ടേ, വായു സഞ്ചാരം, വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ അപ്പൊ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പ്രൊവൈഡ് വെന്റിലേഷൻ
ഫ്യൂം ഫുഡ്സ് വായുസഞ്ചാര മാർഗം അത് നമ്മള് കൊടുക്കണം അവിടെ. നെക്സ്റ്റ് ഇൻസ്റ്റാൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. ഓക്കെ, ഇനി എക്സ്റേ മെഷീൻ എവിടെ വേണ്ടി വന്നാ പറഞ്ഞേക്കുന്നത്? ഇൻ ദ കോർണർ, കോർണറിൽ പ്ലേസ് ചെയ്യണം. എക്സ്റേ മെഷീൻസ് ഒക്കെ ഒരു കോർണറിൽ ഒരു മൂലത്തിലേക്ക് ഒതുക്കി വെക്കണം. എന്തിനു വേണ്ടിയിട്ടാ? സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്, ആവശ്യത്തിനുള്ള മൂവ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എക്സ്റേ മെഷീൻസ് ഒക്കെ കോർണറിലേക്ക് വെക്കണം, കോർണറിൽ വെക്കണം. Next, the flooring should be able to support a lot of heavy machines, particularly if the lab is built on the top floor. Okay, flooring engane irikanam? The flooring should be able to support a lot of heavy machines. ഇതൊക്കെ നമ്മൾ പറഞ്ഞു റേഡിയോളജിക്ക് ഉപയോഗിക്കുന്നത് എക്സ്റേ ഒക്കെ എടുക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹെവി മെഷീൻസ് ആണ്, നല്ല വെയിറ്റ് ഉള്ള മെഷീൻസ് ഒക്കെയാണ്. സ്കാനിങ്ങിനൊക്കെ MRI സ്കാനേഴ്സും ഒക്കെ നല്ല എന്താ വെയിറ്റ് ഉള്ളതാണ്. അപ്പൊ ഈ വെയിറ്റ് ഉള്ള മെഷീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിങ്ങും അത്രയും ബലമുള്ളതായിരിക്കണം, ഫ്ലോറിങ്ങും നല്ല ബലമുള്ളതായിരിക്കണം. ഇത്രയും ഹെവി ഹെവി ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ വെക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഫ്ലോറിങ് അതിനനുസരിച്ച് ആയിരിക്കണം. പിന്നെ പർട്ടിക്കുലർലി ഇഫ് ദ ലാബ് ഈസ് ബിൽഡ് ഓൺ ടോപ്പ് ഫ്ലോർ, പ്രത്യേകിച്ച് ലാബ് ടോപ്പ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ, ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ പിന്നെ നമ്മുടെ ബേസ് ആണ് ഒക്കെ പേടിക്കൊന്നും വേണ്ട. ഇനി ടോപ്പ് ഫ്ലോറിലാണെങ്കിലും അതിന്റെ ഫ്ലോറിങ് എന്താ ഇങ്ങനെയുള്ള സപ്പോർട്ടുള്ള ഹെവി മെഷീൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിങ് നല്ല ബലമുള്ളതായിരിക്കണം. ഓക്കെ, അത്രയും പോയിന്റ്സ് ആണ് ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വരുന്നത്. അപ്പൊ റേഡിയോളജിയിലെ ഡയഗ്നോസ്റ്റിക് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? റേഡിയോളജി റൂം എങ്ങനെയായിരിക്കണം? ഒറ്റപ്പെട്ട് നിർത്തണം, ആളുകൾക്ക് നേരെ കേറാത്ത രീതിയിൽ 1 മീറ്റർ അവിടെ ഡിസ്റ്റൻസ്, പുറം ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസ് വേണം. രണ്ടാമത് പറഞ്ഞേക്കുന്നു വിൻഡോസ് ഒഴിവാക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ആ റേഡിയേഷൻ ഒക്കെ ജനലിലൂടെ പുറത്തേക്ക് പെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് അവോയ്ഡ് ചെയ്യണം. പിന്നെ അടുത്തത് എല്ലാ വാൾസും ഡോർസും ഒക്കെ വാഷബിൾ പെയിന്റ്സ്, ഗുഡ് ക്വാളിറ്റി വാഷബിൾ പെയിന്റ്സ് ഉപയോഗിച്ചിട്ട് പെയിന്റ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് അക്കോർഡിംഗ് ടു BRC അനുസരിച്ച് ബോംബെയിലെ ദ വാൾസ് എങ്ങനെയായിരിക്കണം? റേഡിയോളജി റൂമിന്റെ വാൾസ് 9 inches തിക്ക് കോൺക്രീറ്റ് വാളായിരിക്കും, അല്ലെങ്കിൽ 14 inches തിക്ക് മേസണറി വാൾസ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റിൽ ഫർണിച്ചർ വളരെ കുറച്ച് മതി, മിനിമം ഫർണിച്ചർ, അത്യാവശ്യത്തിനുള്ള ഫർണിച്ചർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ, വിൻഡോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മള് വെന്റിലേഷൻ വായുസഞ്ചാര മാർഗങ്ങൾ വേണം അവിടെ. അപ്പൊ അങ്ങനെ വെന്റിലേഷൻ എക്സോസ് ഫാൻ ഒക്കെ നമ്മളിങ്ങനെ വെക്കൂല്ലേ, വെന്റിലേഷൻ അകത്തുള്ള വായു പുറത്തേക്കൊക്കെ കളയാനായിട്ട് അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള വെന്റിലേഷൻ ഫ്യൂം ഹുഡ്സുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ എക്സ്റേ ഒക്കെ മെഷീൻസുകൾ ഒക്കെ അവിടെ കോർണറിൽ വെക്കണം. അപ്പൊ അവിടെ ആവശ്യത്തിന് മൂവിംഗ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കോർണറിൽ വെക്കണം. പിന്നെ അടുത്തത് ഫ്ലോറിംഗ് ആണ് പറഞ്ഞത്. ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഹെവി ആയിട്ടുള്ള മെഷീൻസ് ആണ് ഇതൊക്കെ, MRI CT സ്കാനേഴ്സ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള ഹെവി മെഷീനിലേക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറ് നല്ല ബലമുള്ളതായിരിക്കണം. പ്രത്യേകിച്ചും അത് ടോപ്പ് ഫ്ലോർ, ഈ റേഡിയോളജി റൂം ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ പ്രത്യേകിച്ചും ഫ്ലോറിങ് നല്ല ഈ മെഷീൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നല്ല ബലമുള്ളതായിരിക്കണം. നോക്കിയ ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ ഏതെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ? നോക്കിയേ, 8 പോയിന്റ് ആയിരിക്കും പറഞ്ഞേക്കുന്നത്. നോക്കിയല്ല എല്ലാവർക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഇത് ചോദിക്കാം. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് അറിയപ്പെടുന്ന മറ്റൊരു പേര്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, ഈസ് ഡിഫൈൻഡ് ബൈ ദ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഇവിടെയും എക്സ്പാൻഡഡ് ഫോം നോക്കുക കേട്ടോ, IAEA. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് എക്സ്പാൻഡ് IAEA, എന്താണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി.
is defined the protection of people from injurious effect of exposure to ionizing radiation and the means for attaching this ionizing radiation ionizing radiation സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലങ്ങളിൽ നിന്ന് ഉള്ള പരിക്കുകൾ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും എഫക്ട്സുകള്, അതിൽ അങ്ങനെയുള്ള ഇഞ്ചുറിയിൽ നിന്നൊക്കെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അത് നേടുന്നതിനുള്ള മാർഗങ്ങളുമാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള മാർഗങ്ങളും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഈസ് ഡിഫൈൻഡ് ബൈ എന്താ പറഞ്ഞേക്കുന്നത്, ഇസ് ഡിഫൈൻഡ് ബൈ ദ IAEA ഡിഫൈൻ ചെയ്തേക്കുന്ന ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഡിഫൈൻ ചെയ്തേക്കുന്ന എന്താ അവിടെ ഇമ്പോർട്ടൻറ്റ് കോമാസിൽ ഇട്ടിട്ടുണ്ട്, ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇഞ്ചുറിയസ് എഫക്ട് ഓഫ് എക്സ്പ്ലോഷർ ടു അയണൈസിങ് റേഡിയേഷൻ and the means for attaching this ionizing radiation might സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലങ്ങളിൽ നിന്ന് ആളുകളുടെ സംരക്ഷിക്കുന്ന ആളുകളുടെ സംരക്ഷണവും അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ ഫ്രം ഇഞ്ചുറിയസ് എഫക്ട്സ് ഓഫ് എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ. റേഡിയേഷനിൽ നിന്ന് റേഡിയേഷൻ മൂലം ആളുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഇഞ്ചുറിയിൽ നിന്നൊക്കെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അത് എന്റെ എന്താ പറയുക അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുമാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇടയ്ക്ക് കട്ടാകുന്നുണ്ട് അവിന്ദ്ര, ഇടയ്ക്ക് ഇത് പോണ്ടോ? റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ വേണ്ടി നിന്ന് അറിയാലോ ആ റേഡിയേഷനിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ. അപ്പൊ റേഡിയേഷൻ കേൾക്കുമ്പോൾ ആളുകൾക്ക് കുറെ സൈഡ് എഫക്ട്സുകളൊക്കെ വരുന്നുണ്ട്, ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇഞ്ചുറിയിൽ നിന്നൊക്കെ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ അയണൈസിങ് റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന്റെ ഫലങ്ങളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അത് നേടിയെടുക്കുന്നതിനുള്ള മാർഗങ്ങളുമാണ് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതിനകത്ത് മൂന്ന് ടൈപ്പായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റില് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അപ്പൊ ഇതിൽ നിന്നറിയാം ഒക്യുപേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, തൊഴിലുമായിട്ട് തൊഴിൽ സാഹചര്യം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, എക്സാമിന് ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്, ആരുടെ പ്രൊട്ടക്ഷൻ അവിടെ ഉദ്ദേശിക്കുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ സർക്കംസ്റ്റാൻസസ്, ആ ഒരു തൊഴിൽ സാഹചര്യത്തില് വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വെയർ ദെയർ എക്സ്പോഷർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദെയർ വർക്ക്, അവർക്കുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ റേഡിയോളജിയില് വർക്ക് ചെയ്യുന്ന ആളുകള് ജോലി എന്താ, അവിടുത്തെ സ്റ്റാഫുകളും ഒക്കെ എന്താ അവിടെ സ്ഥിരമായിട്ട് അവിടെ ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്താ സ്കാനിങ് ചെയ്യുക അല്ലെ, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർക്കുടെ ജോലി അതാണ്, നമുക്കതിപ്പോ ഒരു പ്രാവശ്യം ചെയ്താൽ പോലെ പത്ത് സ്കാനിങ് ഉണ്ടെങ്കിലും പത്ത് സ്കാനിങ്ങിനും നമ്മൾ നിൽക്കണം. അപ്പൊ അങ്ങനെ എന്താ പറയാ ആ ഒരു ഇതിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ വർക്കേഴ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. തൊഴിലാളികളെ അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. എക്സാമിന് ഇങ്ങനെ ചോദിക്കുന്നത് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ് കൊടുത്താലും പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ബ്രാക്കറ്റിൽ ഉണ്ടാവും ആൻസർ കറക്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്. അപ്പൊ ആ ഒരു തൊഴിൽ സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സംരക്ഷണമാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ആണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. കണ്ടോ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ്
പേഷ്യൻസ് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ. അപ്പൊ നമ്മള് ഇപ്പൊ എക്സ്റേ ചെയ്യാൻ പോകുന്ന ആ പേഷ്യന്റ് അല്ലെങ്കിൽ സ്കാനിങ്ങിനൊക്കെ പോണ ആ പേഷ്യന്റ് ഉണ്ടല്ലോ, അവരുടെ സംരക്ഷണമാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് എക്സ്പോഷ് ഓഫ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദർ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. ഈ ഡയഗ്നോസിസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ ഈ സ്കാനിങ്ങും ഒക്കെ ചെയ്യാൻ വരുന്ന റേഡിയേഷൻ ചെയ്യേണ്ടി വരുന്ന ആ ആളുകളുടെ ആ പേഷ്യന്റിന്റെ സംരക്ഷണമാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയേഷനിൽ നിന്ന് ഉള്ള ഈ ആരാണ് പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻ എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. എന്താണ് നമ്മുടെ ഡിസീസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമ്മൾ റേഡിയേഷൻ റേഡിയോളജിയിൽ നമ്മൾ ചെല്ലേണ്ടി വരും അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ചിലപ്പോ നമുക്ക് ഇതുപോലെ റേഡിയോളജി ആശ്രയിക്കേണ്ടി വരാം ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. ഓർ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും നമുക്ക് റേഡിയേഷനുമായിട്ട് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടി വരാം. അപ്പൊ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ആ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷനാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. ഇതാണ് ഇവിടെ ആ പബ്ലിക് റേഡിയേഷൻ എന്ന് പറഞ്ഞതാ വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആൻഡ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സംരക്ഷണമാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് പബ്ലിക് പബ്ലിക്കിന്റെ ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ പൊതുജനത്തിന്റെയും പൊതുജ സമൂഹത്തിന്റെയും സംരക്ഷണമാണ് ഈ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്യുപേഷണൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. ദെൻ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ. പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സംരക്ഷണമാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയോ നോക്കിയാൽ അത് മൂന്നും. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനെ തന്നെ ആയിക്കോട്ടോ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താ, ഓക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ് ബ്രാക്കറ്റിൽ തരും, വർക്കേഴ്സ് എന്ന് തരും, പേഷ്യന്റ് എന്ന് തരും, പബ്ലിക് അതിനകത്ത് പബ്ലിക് എന്നൊക്കെ തരും. അപ്പൊ അത് ശ്രദ്ധിച്ച് എഴുതാം. ഓക്യുപേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ വർക്കേഴ്സ്, തൊഴില് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളതാണ് വർക്കേഴ്സ്. നെക്സ്റ്റ് മെഡിക്കൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യുന്ന പേഷ്യൻസ്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ റേഡിയേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയോളജി റൂമിന്റെ അവിടെയൊക്കെ വാർണിംഗ് സൈനുകൾ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവുമല്ലോ, ഹൈലി റേഡിയേഷൻ ഏരിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വാർണിംഗിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സൈൻ ബോർഡുകളൊക്കെ കാണാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കറിയ പബ്ലിക്കിനെ പബ്ലിക്കിന്റെ ഒരു അവയർനെസ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷൻ പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സംരക്ഷണം ഉദ്ദേശിച്ചിട്ടാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. എന്തൊക്കെയാണ് മെഷേഴ്സ്? നമ്മൾ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് സംരക്ഷണത്തിനായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സംരക്ഷണത്തിനായിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ. ഫോർ പബ്ലിക്, പബ്ലിക്കിന്റെ ഫസ്റ്റത്തെ പേഷ്യന്റ് ആണ് കേട്ടോ, പബ്ലിക് താഴെ വേറെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് നിങ്ങൾ ഫോർ പേഷ്യന്റ് എന്നാക്കുക. ഫോർ പേഷ്യന്റ്, പേഷ്യന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? ഫോർ പേഷ്യന്റ് കറക്റ്റ് ചെയ്തോ?
പ്രിന്റ് ചെയ്തപ്പോഴുള്ള മിസ്റ്റേക്ക് ആണ്. ഫോർ പേഷ്യന്റ് ആണ് ഒന്നാമത്തെ. പേഷ്യന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ മെഷേഴ്സ് ആണ് ചെയ്തേക്കുന്നത് നോക്കിയേ. ഫസ്റ്റ് നോക്കിയേ, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ സി ടി ഡോസ്. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ കറക്റ്റ് അളവിൽ നൽകണം. എക്സ്റേ ആണെങ്കിലോ സി ടി ഡോസ് ഒക്കെ ആണെങ്കിലും എന്താണ് കറക്റ്റ് അളവിൽ നൽകണം. അളവ് കൂട്ടി ഒന്നും കൊടുക്കരുത്. ഇതാണ് അത് ആർക്കിടെയാ പേഷ്യന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ സി ടി ഡോസ് കറക്റ്റ് അളവിൽ കറക്റ്റ് ഡോസിൽ കൊടുക്കണം. ഡോസ് കൂട്ടി അല്ലെങ്കിൽ കുറച്ചൊന്നും കൊടുക്കാൻ പാടില്ല. നെക്സ്റ്റ് ആണ് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കുക. അപ്പൊ അവർക്ക് എന്താ ആ റേഡിയേഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിന്റെ ഭാഗം ഷീൽഡ് ചെയ്യുക. ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. സ്കാൻ എന്നൊക്കെ ചെയ്തറിയാം ആ പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കും. എല്ലാ ഭാഗത്തേക്കും ഒക്കെ റേഡിയേഷൻസ് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ ഭാഗങ്ങൾ മറയ്ക്കുന്നു. കവചം, അതായത് ഷീൽഡിംഗ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. നെക്സ്റ്റ് പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ്, മെഷീൻസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. എന്തെങ്കിലും കംപ്ലൈൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ അപ്പൊ കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആവൂല അല്ലേ. അപ്പൊ അത് അത് അങ്ങനെ അപ്പൊ അത് ആർക്കാ പേഷ്യന്റിന് ചെയ്യുന്ന പേഷ്യൻസിന് ദോഷമാക്കാം. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മെഷീൻസുകളൊക്കെ അതുപോലെ ക്വാളിറ്റി കൺട്രോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക. പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. നെക്സ്റ്റ് ആണ് റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ബൈ ദ എക്സ്റേ സോഴ്സ്. നമ്മളെ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ചെലവാക്കുന്ന സമയം നമുക്ക് റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക. ഒരുപാട് സമയം ആവശ്യമില്ലാതെ ഒക്കെ പോയി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ഉള്ള ചെലവാക്കുന്ന സമയം അത് കുറയ്ക്കുക. ഇതെല്ലാം ആർക്ക് വേണ്ടിയാ, ഇതെല്ലാം പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ പേഷ്യന്റ്, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ സി ടി ഡോസ്, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്, പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. ക്ലിയർ ആയോ നോക്കട്ടോ എല്ലാ പോയിന്റ്സും. നാല് പോയിന്റ്സ് ആയിട്ടാ പറഞ്ഞത്. എന്തെങ്കിലും പോയിന്റ്സ് കിട്ടാത്തുണ്ടോ നോക്കി, ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തേരെ. ഏതെങ്കിലും ക്ലിയർ ആയിട്ടില്ല ഒന്നുകൂടി പറയണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, തേർഡ് പോയിന്റ് ആ മെഷീൻസുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഇപ്പൊ സ്കാനിങ് മെഷീൻ, എക്സ്റേ എടുക്കുന്ന മെഷീൻസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി എന്താ പറയാ ഒന്ന് പരിശോധിക്കണം. ഓക്കെ, പീരിയോഡിക് കാലിബ്രൈസേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പീരിയോഡിക് ഇടയ്ക്കിടയ്ക്ക് മെഷീൻസുകളൊക്കെ പരിശോധിക്കുക. കാലിബ്രൈസേഷൻ എന്ന് വെച്ചാൽ പരിശോധിക്കുക, അതിന്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ചെയ്യുക. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഏതാണ് എക്സ്റേ സോഴ്സിന്റെ അടുത്ത് കുറെ സമയമൊക്കെ ഇരിക്കുന്നതൊക്കെ സ്പെൻഡ് ചെയ്തതും ഒഴിവാക്കാം. കുറെ സമയം എടുത്ത് ഇരിക്കുമ്പോഴ് റേഡിയേഷൻസ് ഒക്കെ നമുക്ക് ഒക്കെ വരാൻ ചാൻസ്, റേഡിയേഷൻ എന്തെങ്കിലും കാരണം കൊണ്ടൊക്കെ നമ്മളിലേക്ക് വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടാവും. ഓക്കെ, സി ടി എന്ന് പറഞ്ഞ എന്താ, കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ കറക്റ്റ് ഡോസിന് കൊടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. എക്സ്റേ ആണെങ്കിലും അത് നമ്മൾ ഡോസ് ഒക്കെ കൂട്ടിയോ അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ഇതുണ്ടല്ലോ, അളവുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ഒരു പ്രാവശ്യം ടെസ്റ്റ് പോകണത് ഇപ്പൊ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ അങ്ങനെ വേണ്ട. അതാ ഉദ്ദേശിച്ചേക്കുന്നത്. സ്കാനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അവർക്ക് അറിയാൻ പറ്റുമല്ലോ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ കൊടുക്കണം, കറക്റ്റ് ഡോസിൽ തന്നെ കൊടുക്കണം. അതിന്റെ ഇത് ഫുൾ ടൈം ആണെങ്കിലൊക്കെ ഇത്ര സമയം മതിയാവും, അതൊക്കെ കൂട്ടുകതിലൊക്കെ ആവുമ്പോ അത്രയും റേഡിയേഷൻസ് വീണ്ടും നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കുറയ്ക്കുന്നതിന് അപ്പൊ പേഷ്യന്റിന് എന്താ പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്റേ സി ടി ഡോസ് ഒക്കെ കറക്റ്റ് അളവിൽ നൽകണം, പേഷ്യന്റിന്റെ ഭാഗം ഷീൽഡ് ചെയ്യണം, മറയ്ക്കണം,
വെച്ചാൽ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം അവർക്ക്. പേഷ്യന്റിന്റെ ഭാഗം ഷീൽഡ് ചെയ്ത് മറയ്ക്കൂല്ലേ ആ ഇത്, നമ്മളാ ചെയ്യുന്ന ആ ഒരു ഏരിയ അല്ലാത്ത ബാക്കി ഭാഗമൊക്കെ ഷീൽഡ് ചെയ്യും, മറയ്ക്കും. നമ്മൾ എക്സ്റേ ഒക്കെ എടുക്കാനും അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ അവരോട് ഈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ആ ഒരു ഭാഗങ്ങളൊക്കെ മറയ്ക്കുക, പേഷ്യന്റ് പാർട്സ്, പേഷ്യന്റിന്റെ ഭാഗമൊക്കെ മറയ്ക്കുക. എന്താ റേഡിയേഷൻസ് മറ്റുള്ള ഏരിയയിലൊക്കെയൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചെയ്യുന്ന ഏത് ഭാഗമാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ മാത്രം മതിയല്ലോ, ബാക്കിയുള്ള ഭാഗത്തേക്ക് എന്ത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കും, ഷീൽഡ് ചെയ്യും. മറയ്ക്കുക എന്നാണ് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. മെഷീൻസുകളും ക്വാളിറ്റിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കണം. പിന്നെ ഒരുപാട് സമയം എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ഇരിക്കുന്നത്, ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്ത് കുറയ്ക്കണം. ഇനി നോക്കി ഫോർ സ്റ്റാഫ്, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്റ്റാഫ് അവരുടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുണ്ടല്ലോ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് നോക്കി ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് 3 MT ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ. മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ, 3 MT ആണ്. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടോ. ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഈസ് ഡാഷ് 3 MT. ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് 3 MT. ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഈസ് 3 MT. നെക്സ്റ്റ് ലീഡ് അപ്രോൺ. ലീഡ് അപ്രോൺ, അപ്രോൺ എന്ന് വെച്ചാൽ ഉപരിവസ്ത്രം, ഡ്രസ്സ്. നമ്മുടെ നോർമൽ ഡ്രസ്സ് ഇട്ടല്ല അല്ലല്ലോ ചെയ്യുന്നത്, അപ്പൊ ഡ്രസ്സിന്റെ മുകളിൽ വേറെ കോട്ട് പോലെ വേറെ ഉപരിവസ്ത്രം ധരിക്കണം. ഗ്ലൗസ്, കയ്യിൽ ഗ്ലൗസുകൾ ധരിക്കണം. ആൻഡ് ഗോഗിൾസ്, ഗോഗിൾസ് എന്ന് വെച്ചാൽ കണ്ണടകള്. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ സ്കാനിങ്ങും അതൊക്കെ ചെയ്യണ സമയത്ത്, അല്ലെങ്കിൽ റേഡിയേഷൻ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത്, ഇത് അവിടെ ആ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന ആ വർക്കർ, ആ ജോലിക്കാർ എന്ത് ചെയ്യണം, അവരുടെ നോർമൽ ഡ്രസ്സ് പറ്റൂല, അപ്പൊ ആ ഡ്രസ്സിന്റെ മുകളിൽ ഈ റേഡിയേഷൻ ഒക്കെ ഏൽക്കാതിരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകള്, അതാണ് ലീഡ് അപ്രോൺ. ഉപരിവസ്ത്രം, ഓവർ കോട്ട് ഒക്കെ പോലെയുള്ള വസ്ത്രങ്ങള്, ഗ്ലൗസുകള്, കണ്ണടകള് ഒക്കെ ധരിക്കുക. ഡ്യൂറിങ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ ഇത് ചെയ്യുന്ന സമയത്ത്, റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷനൊക്കെ ചെയ്യുന്ന സമയത്ത്, ഈ അവിടെ വർക്കേഴ്സിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഡ്രസ്സിന്റെ മുകളിൽ അപ്രോൺ, ഉപരിവസ്ത്രം ധരിക്കാം. ഗ്ലൗസുകൾ, കയ്യിലൊക്കെ റേഡിയേഷൻ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസുകൾ ധരിക്കാം. കണ്ണിലേക്ക് റേഡിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടകളൊക്കെ ധരിക്കാം. നെക്സ്റ്റ് യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്. അതെ, നോക്കി TLD തെർമോലൂമിസെന്റ് ഡോസിമീറ്റർ. യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസ് ഡോസിമീറ്റർ. എന്താ ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ, ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷേഴ്സ് എക്സ്പോഷർ ടു അയണൈസിങ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. ഇത് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഡോസിമീറ്റർ, ഡോസിമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് that measure exposure to ionizing radiation over a given period. ഒരു പ്രത്യേക ടൈമിൽ ഉണ്ടാകുന്ന റേഡിയേഷൻസ് അത് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, റേഡിയേഷൻ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ. Dash is an instrument that measure exposure to ionizing radiation over a given period. ഇതാണ് ഡോസിമീറ്റർ. Dosimeter, instrument that measures exposure to ionizing radiation over a given period. Next, last point, monitoring radiation exposure every month. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പ്ലോഷർ എവറി മന്ത്, എല്ലാ മാസത്തിലും റേഡിയേഷൻ എക്സ്പോഷർ മോണിറ്റർ ചെയ്യുക, നിരീക്ഷിക്കുക. ഇത്രയും കാര്യങ്ങള് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് പറഞ്ഞു, ബിറ്റ്വീൻ ദ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഇസ് 3 മീറ്റർ, 3 MT. ലീഡ് അപ്രോൺ, ഗ്ലൗസ്, ഗോഗിൾസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്, പേഷ്യൻസിനെ പൊസിഷനിങ് ചെയ്യുമ്പോൾ, അതായത് റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത്
അവിടുത്തെ വർക്കേഴ്സ് എന്താ ഉപരിവസ്ത്രം ഗ്ലൗസുകള് കണ്ണടകളൊക്കെ ധരിക്കാം. മൂന്നാമത്തെ ഏതാണ് ഉപയോഗിക്കാം, നമുക്ക് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ ഉപയോഗിക്കാം. അപ്പൊ അത് നമ്മള് എക്സ്പോ റേഡിയേഷൻ ഒക്കെ എത്രയുണ്ടോ ആ എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. അപ്പൊ റേഡിയേഷന്റെ ഒക്കെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് ഡോസിമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്സ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് ഉപയോഗിക്കാം. യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ് TLD തെർമോ ലൂമിസെന്റ് ഡോസിമീറ്റർ. It's an instrument that measures exposure to ionizing radiation over a given period. Next, നാലാമത്തെ പോയിന്റ്, മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പ്ലോഷർ എവറി മന്ത്. എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ മോണിറ്റർ ചെയ്യുക, പരിശോധിക്കുക. എത്രത്തോളം റേഡിയേഷൻസ് ഉണ്ട്, എങ്ങനെയല്ലേ കറക്റ്റ് ആയിട്ടല്ലേ ഉള്ളതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ പരിശോധിക്കുക, മോണിറ്റർ ചെയ്യുക. ഇതാണ് ഫോർ സ്റ്റാഫ്, സ്റ്റാഫിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ക്ലിയർ ആയോ നോക്കട്ടെ, എന്തെങ്കിലും പോയിന്റ്സ് കിട്ടാത്ത ഉണ്ടോ നോക്കാം. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ക്ലിയർ ആണോ? ഫോർ പബ്ലിക്, പബ്ലിക്കിന്റെ റേഡിയേഷൻ റേഡിയേഷനിൽ നിന്നും പബ്ലിക്കിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഫോർ പബ്ലിക് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്, ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വേണം, ദൂരം വേണം. അപ്പൊ എന്ന് വെച്ചാൽ ഈ റേഡിയേഷന്റെ അടുത്തേക്ക് തന്നെ കോമൺ പാത്ത് ആണെങ്കിലോ ഒരുപാട് ആളുകൾ അത് ഇക്കടേക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അല്ലെ, പോകേണ്ടി വരും. ഒരു കോമൺ പാത്ത് ആണ്, ഒരു കോമൺ ഇതിലേക്ക് പോകുന്ന ഒരു വഴിയൊക്കെ ആണെങ്കിൽ കോമൺ പാസേജ് ആണെങ്കിൽ അപ്പൊ അതിക്കടെ ഒരുപാട് ആളുകൾ പോകേണ്ടി വരും. ജനറൽ ട്രാഫിക് അതിൽ നിന്നും കുറച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അപ്പൊ അത് എന്തിനു വേണ്ടിയാ, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്, ജനറൽ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. യൂസ് വാർണിംഗ് ബോർഡ്, ഇനി അടുത്ത രണ്ടാമത്തെ നമ്മൾ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വാർണിംഗ് ബോർഡ് വെക്കാം. അപ്പൊ നമുക്ക് ആ ബോർഡ് നോക്കുമ്പോൾ തരാം, ഹൈലി റേഡിയേഷൻ ഏരിയ. അപ്പൊ അത് കാണുമ്പോൾ റേഡിയേഷൻ ഒക്കെ ചെയ്താണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്നൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി നമുക്കൊരു വാർണിംഗ് ബോർഡ് വെക്കാം. അപ്പൊ അത് കോമൺ ഒരുപാട് ആളുകൾ എന്താ പറയാ, അത് കാണുമ്പോൾ എന്താ അവർക്കൊരു ഇൻഫർമേഷൻ ആണല്ലോ, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആണ് ചെല്ലാതെ ഇരിക്കാനുള്ളത്. അങ്ങനെ ചെയ്യാം രണ്ടാമത്തേക്ക്, യൂസ് വാർണിംഗ് ബോർഡ്. നെക്സ്റ്റ് ആണ് യെല്ലോ ഗ്ലൗസ് സൈൻ ഫോർ റേഡിയേഷൻ ഏരിയ. കണ്ടോ, താഴെ തന്നിട്ടുള്ള ഒരു കോഷൻ എന്ന് പറഞ്ഞിട്ട് ഹൈ റേഡിയേഷൻ ഏരിയ കണ്ടോ, അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന സൈനുകള് കാര്യങ്ങളും ഒക്കെ റേഡിയേഷൻ ഏരിയയിൽ വെക്കാം. കണ്ടോ, ഹൈ റേഡിയേഷൻ ഏരിയ. അപ്പൊ പെട്ടെന്ന് എല്ലാവരും അട്രാക്ഷൻ ആവും, എല്ലാവരിലേക്കും ആ എന്താ പറയാ, ആ ശ്രദ്ധ കിട്ടും. അപ്പൊ അവര് നോക്കും എന്താ അവിടെ എന്നുള്ളത്. അത് ഇങ്ങനെ ഹൈ റേഡിയേഷൻ ഏരിയ അവിടെ ഒരു വാർണിംഗ് ബോർഡ് അവിടെ വെച്ച് കഴിഞ്ഞാല്, സൈൻ ബോർഡുകൾ വെച്ച് കഴിഞ്ഞാല് ആണ് പബ്ലിക്കിന് അതൊരു അവയർനെസ് ആവും. അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്കൊക്കെ ചെല്ലുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇതും ഏതാ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ് When the XL machine behind the leader door is discharging radiation to prevent unintentional entry into the room without wearing radiation protection. സെന്റൻസ് ഇത്ര ലഭിക്കാന്നുള്ളൂ. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്, നമ്മളെ എക്സ്റേ ഒക്കെ അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ ആ ഡോറിന്റെ മുകളിൽ ഒരു ലൈറ്റ് കണ്ടിട്ടില്ലോ, ലൈറ്റ് റെഡ് ലൈറ്റ് കണ്ടിട്ടില്ല എല്ലാരും,
അത് വാർണിംഗ് ലൈറ്റ് ആണ്. നമ്മളത് എന്താ പറയാ, അവിടെ റേഡിയേഷൻ ചെയ്യാണ്, അത് എപ്പോഴും തെളിഞ്ഞല്ല കിടക്കുന്നേ. അവിടെ ആള് ഇപ്പൊ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ആ ബൾബ് തെളിഞ്ഞു, ഇപ്പൊ ഡോറിന്റെ മുകളിലായിരിക്കും. ആ ജീഡ് ഡോർ, ആ ഡോറിന്റെ അവിടെ മുകളിലായിട്ട് തന്നെ ലൈറ്റ് ഇങ്ങനെ ചുവന്ന ലൈറ്റ് തെളിയും. അപ്പൊ നമ്മൾ പുറമെ ഇരിക്കുന്നവരെ എന്ത് മനസ്സിലാക്കണം, അവിടെ റേഡിയേഷൻ നടത്തുകയാണ് അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ ചെയ്യാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, സ്കാനിങ് ഒക്കെ കഴിയുമ്പോ ഒക്കെ കഴിയുമ്പോ ആ ലൈറ്റ് ഓഫ് ചെയ്യും. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാ? അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് പുറമേ നിന്നുള്ളത് ആരും ആ ഡോറ് തുറന്ന് അകത്തേക്ക് കടക്കരുത്, അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പുറമെ നിൽക്കുന്നവർക്ക് അവിടെ റേഡിയേഷൻ ചെയ്യാണ്, അതിന്റെ ഉള്ളിന്റെ റേഡിയേഷൻസ് ഒക്കെ ചെയ്യാണ് അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ നടത്തുകയാണ് അങ്ങോട്ട് പ്രവേശനമില്ല എന്നൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് വെക്കുന്നത്. ഇതിനാണ് വാർണിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ്. ലിറ്റ് എന്ന് വെച്ചാൽ പ്രകാശിക്കുക. വെൻ ഇറ്റ് എക്സ്റേ മെഷീൻ ബിഹൈൻഡ് ദ നീഡഡ് ഡോർ ഈസ് ഡിസ്ചാർജിംഗ് റേഡിയേഷൻ. റേഡിയേഷൻ ഡിസ്ചാർജ് ചെയ്യാന്ന് വെച്ചാൽ എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്യുമ്പോഴ് നമ്മള് എന്ത് ചെയ്യണം, അവിടെ ആ ബൾബ് ഇങ്ങനെ പ്രകാശിപ്പിക്കണം. ടു പ്രിവെന്റ് യൂണി ഇന്റർനാഷണൽ എൻട്രി ഇൻ ടു ദ റൂം, എന്തിനു വേണ്ടിയിട്ടാ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്. വിത്തൗട്ട് വിയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ അകത്തേക്ക് പെട്ടെന്ന് കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ആ ലൈറ്റുകളും വെക്കുന്നത്. അതിന്റെ വാർണിംഗ് ലൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, വാർണിംഗ് ലൈറ്റ്സ് എല്ലാവരും കണ്ടിട്ടില്ല അങ്ങനെ. അപ്പൊ നമ്മള് ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുറമേ നിൽക്കുന്ന ആളുകൾക്ക് ആ പബ്ലിക്കിന് എന്താ അവിടെ റേഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ അകത്തേക്ക് ഒന്നും ആർക്കും പ്രവേശനമില്ല എന്നൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാ കാര്യങ്ങളും. 4 points തന്നിട്ടുണ്ട്, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക് യൂസ് വാർണിംഗ് ബോർഡ്, എല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ. നെക്സ്റ്റ് ആണ്, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്സ് ആർ ക്ലിയർലി സീൻ ആൻഡ് ലിറ്റ് വെൻ ദ എക്സലമിഷ്യൻ ബിഹൈൻഡ് ദ നീഡഡ് ഡോർ ഈസ് ഡിസ്ചാർജിംഗ് റേഡിയേഷൻ ടു പ്രിവെന്റ് യൂണി ഇന്റർനാഷണൽ എൻട്രി ഇൻ ടു ദ റൂം വിത്തൗട്ട് വിയറിംഗ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ പെട്ടെന്ന് അകത്തേക്ക് കടക്കുന്നതിനൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾക്ക് പൊതു ആ പബ്ലിക്കിന് ഒരു അവയർനെസ് കിട്ടണം ഇവിടെ റേഡിയേഷൻ നടക്കുകയാണ് അതുകൊണ്ട് അകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു ഇത് കൂടെ ഉള്ളു, 3-4 points നോക്കാം നമുക്ക്, ബാക്കിത്തെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. The administration must make sure the following. The administration ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്. The administration must make sure the following. Administration ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? Okay. Enlarging and consenting all radiology department policies and the course of action for the radiology department. Radiology departmentന്റെ എല്ലാ പോളിസികളും നയങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യണം. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പോളിസികളും അതിന്റെ കോഴ്സ് ഓഫ് ആക്ഷൻ എല്ലാ നടപടിക്രമങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും അംഗീകരിക്കുകയും വേണം. നെക്സ്റ്റ് നോക്കി, അതിനകത്ത് ഇനി ഓരോ പോയിന്റ്സ് ആയിട്ടാണ് തന്നേക്കുന്നത്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻ ദാറ്റ് ഇൻ പേഷ്യന്റ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. ഇനി അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യൻസ്, വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, അവിടെ ഓൾറെഡി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് ഇൻ പേഷ്യൻസ്, അവർക്ക് ഉള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. അപ്പൊ അവരവിടെ എന്താ ഭയങ്കര നമ്മൾ അഡ്മിറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് തീരെ വയ്യാൻ വന്നിട്ടാണല്ലോ അഡ്മിറ്റ് ആക്കുന്നത്. അപ്പൊ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് അധികം ഇൻ പേഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് ഡോക്ടർ ഒന്ന് സ്കാനിങ്ങിനൊക്കെ
എഴുതുമ്പോൾ എന്താ അവർക്കുള്ള പേഷ്യൻസിനുള്ള അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം. അപ്പൊ എന്താ ഇപ്പൊ ഒന്ന് രണ്ട് രണ്ട് പേര് പുറമേ നിന്നുള്ളവർ വന്നു കഴിഞ്ഞാല് അടുത്ത മൂന്നാമത് ഇവര് കയറുന്ന രീതിയിലോ അല്ലെങ്കിൽ അവർക്ക് ആദ്യം കയറുന്ന രീതിയിലോ ഒക്കെ ഒന്ന് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം അതനുസരിച്ച് എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ളവര് ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇപ്പൊ സ്കാനിങ്ങിനൊക്കെ വരുമ്പോ അവര് അധികം നേരം അവിടെ വെയിറ്റ് ചെയ്യിക്കരുത്. അവര് അധികം നേരം വെയിറ്റ് ചെയ്യാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം. ക്ലിയർ ആയോ? അല്ലെങ്കിൽ എല്ലാവരുടെയും ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ഇപ്പൊ ഓൾറെഡി 10 പേര് ഓൾറെഡി വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ കഴിഞ്ഞിട്ട് 11-ാമത്തെ നമ്മുടെ ഈ പേഷ്യന്റിന് കൊടുക്കരുതെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, ഇൻ പേഷ്യൻസിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവിടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം. ക്ലിയർ അല്ലേ? Appointment system for all patients should be so planned that inpatients need not have to wait excessively. Next, department timing are followed according to the hospital policy. Hospital policy അനുസരിച്ച് department timing follow ചെയ്യണം. Department timing are followed. എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ പോളിസി. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് അതനുസരിച്ച് പിന്തുടരണം. ഓക്കെ, ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് പിന്തുടരണം, ഫോളോ ചെയ്യണം. Not essential waiting time should be averted. Avert cheyyanu cha olivaakuga adhigam. Not essential waiting time avanu cha oru vaadu neram wait cheynathu olivaakkam. Adondana nammal book cheyyumbodokke avaru oro number tharum alle, aa number tharumba adanusarichu nammalodu time parayum, inna time in ethanam, adu manikku ethanam, appo anganeyokke aa timing tharum. appo namukku anekilum aa time anusarichu nammalodu chellan parayikkunna time anusarichu poya mathi. അപ്പൊ അതിന് ഒരുപാട് സമയം നമ്മൾ ഇരിക്കുന്നത് നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. നോട്ട് എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അത്ര അത്യാവശ്യമല്ലാത്ത വെയിറ്റിംഗ് ടൈം ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യാം. പ്രിവെന്റീവ് മെയിന്റനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിന്റനൻസ് പരിപാലിക്കണം. ഇത് തന്നെ മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണം. ഇതിന്റെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ അടുത്ത 5-ാമത്തെ പോയിന്റ്, ദ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ദ മെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസസ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ്, നല്ലൊരു ബന്ധം ഉണ്ടാക്കണം. എങ്ങനെയാ? വർക്കിംഗ് റിലേഷൻഷിപ്പ് ആണ്, തൊഴിലുമായിട്ട് അവരുടെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. മെഡിക്കൽ സ്റ്റാഫുകളും അഡ്മിനിസ്ട്രേഷനും മറ്റുള്ള ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തമ്മിൽ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ഉള്ളതും അങ്ങനെ ചെയ്യേണ്ടതും ഒക്കെ അഡ്മിനിസ്ട്രേഷനാണ് അത് ഉറപ്പുവരുത്തേണ്ടത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് മെയിൻറ്റെയിൻ ആൻ എഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്. നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഫലപ്രദമായിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആരുമായിട്ട്? മെഡിക്കൽ സ്റ്റാഫുകള്, അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസസ്, ഇവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം, വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 5 പോയിന്റ്സ് മതി, ബാക്കിയുടെ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഇൻ പേഷ്യൻസിനുള്ള ഫസ്റ്റ് പോയിന്റ് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിരിക്കണം. അവിടെ ഓൾറെഡി അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അധിക സമയം അവിടെ ഇരുത്താത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ചിട്ട് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് അതനുസരിച്ച് വേണം ഫോളോ ചെയ്യാൻ. ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് പിന്തുടരണം. പിന്നെ അധികം ആയിട്ടുള്ള വെയിറ്റിംഗ് ടൈം ഒഴിവാക്കണം. നോട്ട് എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്, ഒഴിവാക്കുക. പിന്നെ മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവെന്റീവ് മെയിന്റനൻസ് നടപ്പിലാക്കണം. പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെഡിക്കൽ സ്റ്റാഫും അഡ്മിനിസ്ട്രേഷനും മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ആയ സർവീസും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 5 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റത്തെ. അല്ലെ, ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തോ? ഏതെങ്കിലും ഓക്കെ അല്ലേ?
എടുത്തതൊന്ന് വേഗം ഒന്ന് നോക്കാം. ഇനി ഇത്രയും മതി, ബാക്കിയത്തെ പോയിന്റ്സുകളും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. മാം, ആ മൂന്ന് തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നുകൂടെ പറയാമോ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ്. ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ആർക്കടെ ആ ഒരു തൊഴിൽ സാഹചര്യത്തില്, അതായത് റേഡിയോളജിയില് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുടെ സംരക്ഷണമാണ് ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അവര് 24 hours അല്ല, അവര് ഷിഫ്റ്റ് ഒക്കെ ആയിരിക്കും, എങ്ങനെയായാലും 8 മണിക്കൂറോളം ജോലി ചെയ്യണല്ലോ. അപ്പൊ 8 മണിക്കൂറും അവരവിടെ തന്നെയായിരിക്കും അല്ലെ, അവരവിടെ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പൊ അവര് ഭയങ്കര റിസ്ക് ആണ്, അവര് എപ്പോഴും റേഡിയേഷൻസ് ഒക്കെ ചെയ്യാറില്ല അവിടെയൊക്കെ. അപ്പൊ അതിൽ നിന്ന് അത്രയും റിസ്കിലാണ് അവർ വർക്ക് ചെയ്യുന്നത്, അവർക്ക് ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ ജോലിയുടെ ഭാഗമല്ലേ. അപ്പൊ അവർ സംരക്ഷണത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എക്സാമിന് ഇങ്ങനെ വന്നത് നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ആർക്കടെയാണ് വർക്കേഴ്സ്, അവിടുത്തെ ജോലിക്കാരുടെ പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചിട്ടുകൊണ്ടുള്ളതാണ് ഓക്യുപ്പേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ മെഡിക്കൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, പേഷ്യൻസിന്റെ. അപ്പൊ നമ്മൾ ഓരോ ഡയഗ്നോസിന്റെ ട്രീറ്റ്മെന്റിന്റെ ചികിത്സയുടെ ഭാഗമായിട്ടൊക്കെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലേണ്ട പേഷ്യൻസ് ഉണ്ടല്ലോ. അപ്പൊ അവരുടെ സംരക്ഷണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിന്റെ സംരക്ഷണമാണ് ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ പ്രൊട്ടക്ഷൻ ആണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാ മൂന്നെണ്ണം അങ്ങനെയാ ചോദിക്കാറുള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് അങ്ങനെ തിരിച്ച് ചോദിക്കാറുള്ള കൂടുതൽ ഇങ്ങനെ തന്നെയാണ് കണ്ടേക്കുന്നത്. എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്, അല്ലെങ്കിൽ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഡാഷ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പബ്ലിക്കിന്റെ പോപ്പുലേഷൻ ഇൻ ജനറൽ, പൊതുജനത്തിന്റെയും ഒരു പൊതുസമൂഹത്തിന്റെയും സംരക്ഷണമാണ് ഈ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ടീച്ചറെ, ഈ റെഗുലേറ്ററി ബോർഡ് ഒന്ന് പറയൂ. റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു സെന്റൻസ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കി വെച്ചാൽ മതി. റെഗുലേറ്ററി ബോർഡ് ബോഡി എന്താ വെച്ചാൽ അതിനകത്ത് ആദ്യം എനിക്ക് പഠിക്കാനുള്ളത് ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് പഠിക്കാം. അതായത് അതിനകത്ത് ഒന്ന് ചോദിക്കാറുണ്ടോ, AERB എക്സ്പാൻഡഡ് ഫോം ആണ് ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് എന്ന് പറഞ്ഞ ഔട്ട്ലൈൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഈസ് ദ പ്രൊഫഷൻ അതോറിറ്റി ആസ് ദ റെഗുലേറ്ററി ബോർഡ് ഫോർ ഗ്രാൻറ്റിംഗ് റിന്യൂവൽ, വിഡ്രോവൽ ആൻഡ് റീവക്കേഷൻ കോൺസ്റ്റൻസ്. റീവക്കേഷൻ കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ അത് അസാധുവാക്കൽ, എന്തെങ്കിലും കാര്യങ്ങള് അത് അസാധുവാക്കുന്നതിനുള്ള സമ്മതം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോർ ന്യൂക്ലിയർ ആൻഡ് റേഡിയേഷൻ ഫെസിലിറ്റീസ്. ന്യൂക്ലിയർ റേഡിയേഷൻ ഫെസിലിറ്റീസിനുള്ള എന്തെങ്കിലും ഗ്രാൻറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് റിന്യൂ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അസാധുവാക്കുന്നതിനുള്ള സമ്മതം ഒക്കെ കൊടുക്കണം എന്ന നിലയില് അതിന് നമ്മൾ നൽകുന്ന ഒരു റെഗുലേറ്ററി ബോർഡ്, ഒരു അംഗീകാരം നൽകുന്ന ഒരു ബോർഡാണ് ഈ ഇങ്ങനെയുള്ളത്, ഗ്രാന്റ് ചെയ്യുന്നത്, റിന്യൂ ചെയ്യുന്നത്, വിഡ്രോ ചെയ്യുന്നത്, റിവോക്കേഷൻ കോൺസ്റ്റൻസ് അസാധുവാക്കൽ സമ്മതം കൊടുക്കുന്ന ഒരു റെഗുലേറ്ററി ബോർഡാണ് ശരിക്കും AERB എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ AERB ഇതിനൊക്കെ ഒരു അംഗീകാരം കൊടുക്കാൻ ഒരു അധികാരപ്പെട്ട ഒരു അതോറിറ്റിയാണ്. ഇത്രേ ഉള്ളൂ AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഓക്കെ മാം, ഈ യെല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ എന്ന് വെച്ചാൽ എന്താ? അതിപ്പോ നമ്മൾ കണ്ടില്ലേ യെല്ലോ സൈനുകളോ വാണിംഗ് സൈനുകളോ പണ്ട് കണ്ടില്ലേ, അത് തന്നെയാ പുറത്തേക്കുന്നത്. തിളങ്ങ ഗ്ലോസ് എന്ന് വെച്ചാൽ എന്താ തിളങ്ങുക, എല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. റേഡിയേഷൻ ഏരിയയില് മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന സൈൻ ബോർഡുകളൊക്കെ ഇല്ലേ, അതാണ് നീ ആദ്യമായി കൊടുക്കുന്നത്. കോഷൻ, ഹൈ റേഡിയേഷൻ ഏരിയ എന്ന് പറയുന്നത് പെട്ടെന്ന് ആളുകൾക്കൊരു അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ അതിന്റെ മുകളിൽ വാണിംഗ് ബോർഡുകൾ, നമ്മൾ ബോർഡുകളായിട്ട് ചെയ്താലോ ആളുകൾക്ക് അങ്ങോട്ടേക്ക് ഇടക്കരുത്, അല്ലെങ്കിൽ റേഡിയേഷൻ ഏരിയ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് വാണിംഗ് ബോർഡും. മറ്റത് എല്ലോ ഗ്ലോ സൈൻസ് എന്ന് വെച്ചാൽ ഗ്ലോ എന്ന് വെച്ചാൽ തിളങ്ങുക എന്നുള്ളത്.
മഞ്ഞ നിറത്തിൽ തിളങ്ങുന്ന സൈൻ ബോർഡുകളൊക്കെ റേഡിയേഷൻ ഏരിയയില് കൊടുക്കാം. അതൊക്കെ പബ്ലിക്കിന് എന്താ ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ അത് പബ്ലിക്കിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞാൽ ലൈറ്റിന്റെ ആരും പറഞ്ഞു, ആ ഡോറിന്റെ മുകളിൽ ലൈറ്റ് തെളിക്കുക, റെഡ് ലൈറ്റ് തെളിക്കുക. അപ്പൊ അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അവിടെ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും വിത്തൗട്ട് വിയറിങ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ആ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ധരിക്കാതെ പെട്ടെന്ന് റൂമിലേക്ക് ആരും എൻട്രി ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്, നമ്മൾ അറിയിക്കാൻ വേണ്ടിയാണ്. റേഡിയേഷൻ ചെയ്യുവാണ്, അങ്ങോട്ട് പ്രവേശിക്കില്ല എന്നുള്ളതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈറ്റ് അവിടെ തെളിയിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 5 പോയിന്റ് ആദ്യത്തെ പറഞ്ഞിട്ടുള്ളു കേട്ടോ, അത് അതുകൂടി ഒന്ന് നോക്കാം. പിന്നെ അതിനകത്ത് പേഷ്യൻസ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ, ഫോർ പേഷ്യൻ, പേഷ്യന്റിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത് മീനു? ഫോർ പേഷ്യൻ മീനു പേഷ്യൻ എന്തൊക്കെ ചെയ്യാം? അതായത് കറക്റ്റ് ഡോസിൽ എക്സ്റേസും സി ടി ഒക്കെ ചെയ്യണം, റിപ്പോർട്ട്സ് കൊടുക്കണം. പിന്നെ ഷീൽഡ് ഓഫ് പേഷ്യന്റ് പാർട്സ്, അതായത് പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കണം, അത് റേഡിയേഷൻ ചെയ്യാത്ത ബാക്കി എല്ലാ ഭാഗവും മറയ്ക്കണം. പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, അത് മെഷീൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത് ചെക്ക്. പിന്നെ റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്, കുറെ സമയം എക്സ്റേയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. കുറെ സമയം നമ്മൾ ആവശ്യമില്ലാതെ കുറെ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഓക്കെ, വെരി ഗുഡ്. മാളോ, നെക്സ്റ്റ് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നേ? മെഷീനും കൺട്രോൾ പാനലും തമ്മിൽ 3 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ഏപ്രൺ, ഗ്ലൗസ്, ഗോഗിൾസ് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പേഷ്യന്റിന് കൊടുക്കണം, കറക്റ്റ് പൊസിഷനിൽ തന്നെ വെച്ചു കൊടുക്കണം. പേഷ്യന്റിന്റെ കാര്യമല്ല, ഫോർ സ്റ്റാഫ് അല്ല പറഞ്ഞിട്ടുള്ളത്, ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പൊസിഷനിങ് ദ പേഷ്യന്റ്. പേഷ്യന്റിന്റെ പൊസിഷനിങ് ചെയ്യാന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാഫ് ധരിക്കണം, അതാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. ലീഡ് അപ്രോൺ, ഗ്ലൗസ്, ഗോഗിൾസ്, ഇത് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷനാണ്. അപ്പൊ അവർക്ക് ഈ ഇതൊക്കെ ചെയ്തിട്ട് വേണം നമ്മളെ പേഷ്യൻസിന് റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റാഫ് അത് ഓൾറെഡി ധരിക്കണം. അപ്പൊ എന്നാലല്ലേ ആ റേഡിയേഷനിൽ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷൻ ആണ് അവിടെ പറഞ്ഞേക്കുന്നത് തോന്നണം. മറ്റേത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഈ പേഷ്യന്റിന് ആദ്യം പറഞ്ഞില്ലേ ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ് എന്ന് നമ്മൾ പറഞ്ഞുണ്ട്. സ്റ്റാഫിന് ഇതൊക്കെ ധരിക്കാം, ഗ്ലൗസുകള് അല്ലെ, ഇത് ചെയ്തിട്ട് ഈ സ്കാനിങ്ങൊക്കെ ചെയ്തോണ്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളും ധരിക്കാറില്ലേ ഡ്രസ്സുകൾ, വേറെ ഗ്ലൗസും ഡ്രസ്സുകളൊക്കെ ധരിക്കാറില്ലേ. ഓക്കെ, പിന്നെ ഡിവൈസസ് ടി എൽ ഡി, തെർമോ ലുമിനിസെന്റ് ഡോസിമീറ്റർ. പിന്നെ ഡോസിമീറ്റർ എന്ന് പറയുന്നത് റേഡിയേഷന്റെ എക്സ്പോഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഡോസിമീറ്റർ. അവർക്ക് ഉപയോഗിക്കാം, സ്റ്റാഫിന് ഉപയോഗിക്കാം. യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേ ഡിവൈസസ് ദാറ്റ് ഈസ് ഡോസിമീറ്റർ. അപ്പൊ ഡോസിമീറ്റർ എത്രത്തോളം അവിടെ എക്സ്പ്ലോഷർ വരുന്നുണ്ട്, ആ ഒരു പീരീഡിൽ എത്രത്തോളം എക്സ്പ്ലോഷർ ഉണ്ടെന്നൊക്കെ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, റേഡിയേഷൻ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. അപ്പൊ അവർക്ക് റേഡിയേഷൻസിന്റെ ഒക്കെ കറക്റ്റ് അല്ലെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ സ്റ്റാഫുകൾക്ക് ഡോസിമീറ്റർ ഉപയോഗിക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്. പിന്നെ എവറി മന്ത് റേഡിയേഷൻ എക്സ്പോഷർ മോണിറ്റർ ചെയ്യണം. ഗ്രേ കളറ് ഡ്രസ് ഇടും സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവരുടെ ഡ്രസ്സിന്റെ മോഡൽ ഇടുന്ന ഇത് റേഡിയേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പരിവസ്ത്രമാണ് കേട്ടോ. ഓക്കെ, മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പ്ലോഷർ എവരി മന്ത്, എല്ലാ മാസവും റേഡിയേഷൻ എക്സ്പ്ലോഷർ മോണിറ്റർ ചെയ്യുക. ഓക്കെ ഓക്കെ, ബാക്കിയൊന്നും കുഴപ്പമില്ലല്ലോ, പബ്ലിക്കിനെ നമ്മളിപ്പോ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വേണം, വാണി ബോർഡുകൾ ഉപയോഗിക്കാം, പിന്നെ എല്ലോ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയയില് അങ്ങനെ മഞ്ഞ നിറത്തിന് തിളങ്ങുന്ന സൈൻ ബോർഡുകൾ അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. കോഷൻ, ഹൈ റേഡിയേഷൻ ഏരിയ എന്ന് പറഞ്ഞില്ലേ, അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ ആ ലൈറ്റ് ഡോറിന്റെ ഫ്രണ്ടിൽ ആ ലൈറ്റ് തെളിയിക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളും നോക്കാം കേട്ടോ. അഡ്മിനിസ്ട്രേഷന്റെയും 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നോക്കാം. ഞാൻ നെക്സ്റ്റ് ഇവിടെ മിസ് മീറ്റിംഗ് ആണ്. ഓക്കെ.
നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാട്ടെ ബാലൻസ്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം.